നമസ്കാരം, ഞാൻ ഐശ്വര്യ ഉണ്ണി. എഐ ക്യാമറ പദ്ധതിയിൽ അഴിമതിയെന്ന മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആരോപണത്തിന് മുന്നിൽ സാഷ്ടാംഗം പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ മന്ത്രി ആന്റണി രാജു. പദ്ധതിയുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം കെൽട്രോണിനാണ് എന്നും മറുപടി പറയേണ്ടത് കെൽട്രോൺ ആണ് എന്നും പറഞ്ഞാണ് മന്ത്രി ഇപ്പോൾ കൈ കഴുകിയിരിക്കുന്നത്. എഐ ക്യാമറ സ്ഥാപിച്ചതിൽ അടിമുടി അഴിമതിയെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചിരുന്നു. ക്യാമറ സ്ഥാപിച്ചതിലെ സാമ്പത്തിക ചിലവുകൾ സർക്കാർ മറച്ചുവെക്കുകയാണ്. റോഡ് സുരക്ഷയുടെ മറവിൽ അഴിമതിയും കൊള്ളയും നടത്താൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നും ചെന്നിത്തല പറഞ്ഞു. കെൽട്രോണിൻ്റെ കരാർ നൽകാൻ പ്രത്യേക ടെൻഡറിൻ്റെ ആവശ്യമില്ല. 5 വർഷത്തേക്ക് എഐ ക്യാമറകളുടെ പരിപാലന ചുമതലയും കെൽട്രോണിനാണ്. കെൽട്രോൺ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകുമെന്നാണ് കരുതുന്നത് എന്നും മന്ത്രി പറയുകയുണ്ടായി. 2018ലാണ് കെൽട്രോണിന് കരാർ നൽകിയത്. അന്ന് താൻ മന്ത്രിയായിരുന്നില്ല എന്നും ആന്റണി രാജു വ്യക്തമാക്കി. ക്യാമറ സ്ഥാപിച്ചതിലെ സാമ്പത്തിക ചിലവുകൾ സർക്കാർ മറച്ചുവെക്കുകയാണ് എന്നും കണക്കുകൾ സർക്കാർ പുറത്തുവിടണമെന്നുമാണ് ചെന്നിത്തലയുടെ ആരോപണം. പദ്ധതി നടപ്പാക്കുന്ന കമ്പനികളെ തിരഞ്ഞെടുത്തതിൽ ക്രമക്കേട് ആരോപിച്ച ചെന്നിത്തല കമ്പനികൾക്ക് മുൻപരിചയമില്ല എന്നും കുറ്റപ്പെടുത്തി. സർക്കാർ പദ്ധതിക്കുള്ള തുക വർദ്ധിപ്പിച്ചതിലും ചെന്നിത്തല ദുരൂഹതയാരോപിച്ചു. എല്ലാ രേഖകളും തൻ്റെ പക്കലുണ്ട്. രേഖകൾ പുറത്തുവിടാൻ സർക്കാരിന് 4 ദിവസം സമയം നൽകും. ഇല്ലെങ്കിൽ താൻ തന്നെ രേഖകൾ പുറത്തുവിടും. പദ്ധതി നടപ്പാക്കുന്ന കമ്പനികളെ തിരഞ്ഞെടുത്തതിൽ ക്രമക്കേട് ആരോപിച്ച ചെന്നിത്തല കമ്പനികൾക്ക് മുൻപരിചയമില്ല എന്നും കുറ്റപ്പെടുത്തി. സർക്കാർ പദ്ധതിക്കുള്ള തുക വർദ്ധിപ്പിച്ചതിലും ചെന്നിത്തല ദുരൂഹതയാരോപിച്ചു. പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോണിനെ മുൻനിർത്തിയുള്ള കൊള്ളയാണ് ഇത്. SIRT എന്ന ബാംഗ്ലൂരു കമ്പനിക്ക് കെൽട്രോൺ കരാർ നൽകി. അവർക്കിതിൽ പരിചയമില്ലായിരുന്നു. ഈ കരാർ നൽകിയ ടെൻഡറിലും അവ്യക്തതയുണ്ട്. SIRT മറ്റ് കമ്പനികൾക്ക് ഉപകരാർ നൽകി. 151.22 കോടിക്കാണ് കെൽട്രോൺ SIRTക്ക് കരാർ നൽകിയത്. തിരുവനന്തപുരം നാലാഞ്ചിറയിലും ലൈറ്റ് മാസ്റ്റർ ലൈറ്റിംഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിനും കോഴിക്കോട് മാലാപ്പറമ്പിലുള്ള പ്രസാദിയോ ടെക്നോളജീസ് എന്ന കമ്പനിക്കുമാണ് SIRT ഉപകരാർ നൽകിയത്. 75 കോടിക്ക് പദ്ധതി നടപ്പാക്കാമെന്നാണ് ഈ ഉപകരാറിൽ പറയുന്നത്. 30% ലൈഫ് മാസ്റ്ററിനും 60% പ്രസാദിയോക്കും കൊടുക്കാമെന്നാണ് ധാരണ. ഈ കമ്പനികൾക്കൊന്നും തന്നെ ഈ തരം പദ്ധതികളിൽ യാതൊരുവിധ മുൻപരിചയവുമില്ല. ഈ എഗ്രിമെൻറ്റുമായി മുന്നോട്ട് പോയപ്പോൾ ലൈറ്റ് മാസ്റ്റർ കമ്പനി അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് പിന്മാറി. സർക്കാർ പിന്നീട് പുതിയ കരാറുമായി മുന്നോട്ട് വന്നു. 732 കോടിയുടെ പദ്ധതിയാണ് എന്ന് പ്രഖ്യാപിച്ചു. 75 കോടിക്ക് കമ്പനികൾ നടപ്പാക്കാമെന്ന് പറഞ്ഞ പദ്ധതിക്ക് സർക്കാർ ആദ്യം പറഞ്ഞത് 151 കോടി എന്നാണ്. ഇപ്പോൾ 232 കോടിയായി. 81 കോടി രൂപ അധികം വന്നു. ഇതെങ്ങനെ സംഭവിച്ചുവെന്നും ചെന്നിത്തല ചോദിച്ചു.